ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗില് ഈ ഒരു ക്വസ്റ്റ്യൻ മോഡ്യൂൾ 2ല് CO2 റെസിസ്റ്റൻസ് 20 ഓം, ഇൻഡക്റ്റൻസ് 0.2, കപ്പാസിറ്റൻസ് 150 മൈക്രോഫാരഡ്, ഫ്രീക്വൻസി 50 ഹെർട്സ്, സപ്ലൈ വോൾട്ടേജ് 230, ഇൻഡക്റ്റൻസ് 0.1 ഹെൻറി, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ഓം, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 2 πfL, 2 × 3.14 × 50 × 0.2, 62.8. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണാൻ 1/2 πfC, 2 × 3.14 × 50 × 150 × −6, 21.2 ഓം. റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 62.8 നിന്ന് 21.2 കുറച്ചാൽ 41.6. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ √R² + X² ആർ എന്ന് അറിയുന്നത് 20² + 41.6² ദാറ്റ് ഈസ് 42.6 ഓം. 20² + X², 41.6. കറണ്ട് എന്ന് പറഞ്ഞാൽ V/Z, V എന്ന് പറഞ്ഞാൽ 230. 230 ÷ 46.2 എന്ന് പറഞ്ഞാൽ 4.98 ആമ്പിയർ. റിയാക്ടീവ് പവർ എന്ന് പറഞ്ഞാൽ VI cos φ. ഇംപിഡൻസ് എന്ന് പറയുന്നത് √R² + X² ആൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് 20 ബൈ 41.2, ദാറ്റ് ഈസ് 46.2 ആംഗിൾ 64.3. സോ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ 230 × 4.98 × sin 64 എന്ന് പറഞ്ഞാൽ 1031 VAR വോൾട്ട് ആമ്പിയർ റിയാക്റ്റീവ്. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ 1/Z ആണ്. 1 ÷ 46.2 ആംഗിൾ 64.3 ഡിഗ്രി. 1/46 എന്ന് പറഞ്ഞാൽ 0.2216, ആംഗിൾ എന്ന് പറയുന്നത് −64.3 സീമെൻ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ കണ്ടുപിടിക്കാൻ കോസ് 64.3 0.4336. ഇൻഡക്റ്റീവ് ലോഡാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ ലാഗിംഗ് പവർ ഫാക്ടർ ആണ്. കപ്പാസിറ്റി ഫാക്ടർ എന്ന ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI cos φ. വി എന്ന് പറയുന്നത് 230, 4.98 × 0.4336 എന്ന് പറഞ്ഞാൽ 497 വാട്ട് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ്. Thank you for watching this video.